ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്പാടികേ മണ്ഡവേ സന്മാതങ്കാരാദിപീഠോപരി പരിലസിതം സേവ്യമാനം സുരൗഘൈ ജാനുസ്ഥം വാമബാഹും മൃഗമപി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യദ്യോഗവേഷ്ടം ദദത ഋഷിഗണേ ജ്ഞാനമീശാനമീഡേ മാതംഗാനനമബ്ജവാസരമണിം ഗോവിന്ദമാദ്യം ഗുരു വ്യാസം വാണി ഗർഗനാരദഗണാദാദ്യാൻ മുനീന്ദ്രാൻ ബുധാൻ ദുർഗാം ചാപി മൃദംഗശൈലനിലയാം ശ്രീപോർക്കലീമിഷ്ടതാം ഭക്ത്യാ നിത്യമുപാസ്മഹേ സപദിന കുർവന്ത്വമീ മംഗളം. ദുർഗാസപ്തശതി ശ്രീദേവി മഹാത്മ്യം പാരായണമിതി. ഗജാനനമഹം വന്ദേ ഗജാസുരനിഹർഷണം സിദ്ധിബുദ്ധിയുതം ദേവം ഭക്തവിഘ്നഭയാപഹം. മഹാകാളി മഹാലക്ഷ്മീർ മഹാവാണീദിയാ സ്മൃത സാസ്മാൻ പാതു മഹാദുർഗ സമസ്താപന്നിവാരിണി നവാംഗം വാ ത്രയാംഗം വാ ജപിത്വാ ച നവാക്ഷരീം തദോ ജപ്ത്വാ രാത്രി സൂക്തം ദുർഗാ സപ്തശതീം പഠേ. ദേവി മഹാത്മ്യം പാരായണം രണ്ട് രീതികൾ പറയുന്നു. ആദ്യം നവാംഗം പാരായണം ചെയ്യാം, അതിനുശേഷം ദുർഗാ സപ്തശതി. രണ്ടാമത്തത് നവാംഗത്തിന് ത്രയാംഗം പാരായണം ചെയ്യാം, പിന്നെ ദുർഗാ സപ്തശതി. ഇതല്ലാതെ കണ്ട് നവാക്ഷരി മന്ത്രം ജപിച്ച് ദുർഗാ സപ്തശതി മാത്രം പാരായണം ചെയ്യാറുമുണ്ട്. അപ്പോ എന്താണ് നവാംഗം? ന്യാസമാവഹനം ചെയ്യുക സാമാന്യർഗളകീലകേ ഹൃദയം ച ദളം ചെയ്യുക ധ്യാനം കവചമേവ ച മാഹാത്മ്യം ച ജപേ നിത്യമഷ്ടമ്യം തു വിശേഷത സൗഭാഗ്യം ലഭതേ നിത്യം നരോ മുച്ചേത സങ്കടാത്. ഒന്നാമതായിട്ട് പറയുന്നു ന്യാസം. മന്ത്രാക്ഷരങ്ങള് ദേവതകളെ ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് ന്യസിക്കുക അഥവാ വയ്ക്കുന്ന ക്രിയയ്ക്കാണ് ന്യാസം എന്ന് പറയുന്നത്. ഇനി ആവാഹനം, ആരെയാണോ നമ്മൾ ഉപാസിക്കുന്നത് ആ ദേവതയുടെ ഉപാസന മുഖ്യമായിട്ട് നമ്മൾക്ക് അനുഭവവേദ്യമാവാനായിട്ട് ഉപാസക പൂജ സ്വീകരിക്കാൻ ദേവതയെ ക്ഷണിക്കുന്നതാണ് ആവാഹനം. അടുത്തത് നാമാനി, ഉപാസനാമൂർത്തിയുടെ വിവിധ നാമങ്ങളുടെ ഉച്ചാരണമാണ് നാമാനി. ഇനി അർഗളം, അർഗളം എന്ന് പറയുമ്പോൾ സാക്ഷ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. തടസ്സമായി നിൽക്കുന്ന ഊർജത്തിന്റെ വിവിധ ഭാവങ്ങളെ ഒഴിവാക്കാനായിട്ടാണ് അർഗളജപം. ഇനി കീലകം, കീലകം എന്ന ശബ്ദത്തിന് ആണി എന്നാണ് അർത്ഥം പറയുക. പലപ്പോഴും പാപശാപശക്തികൾ നമ്മളുടെ നല്ല കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും ആണി കൊണ്ട് ഉറപ്പിച്ചതുപോലെ തടഞ്ഞു വെക്കും. അതിനാലാണ് ആ തടസ്സങ്ങൾക്ക് കീലകം എന്ന പേര് വന്നത്. ബന്ധിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഉഗ്രമന്ത്രങ്ങൾ കീലകം. ഇനി ഹൃദയം, ഹൃഞ്ച് ഹരണേ എന്ന വിൽപ്പത്തിൽ നിന്നാണ് ഹൃദയം എന്ന പദം ഉണ്ടായത്. പറയുകയാണെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളാൽ ഹരിക്കപ്പെടുന്നത് ഹൃദയം. നമ്മളറിയുന്ന ഹൃദയം എന്താണ്? ഹൃത്തിൽ ഭഗവാൻ ഉള്ളതുകൊണ്ട്, ഈശ്വരാംശം ഉള്ളതുകൊണ്ട്, ഈശ്വരൻ വിളങ്ങി നിൽക്കുന്നത് കൊണ്ട് അതിനെ ഹൃദയം എന്ന് പറയുന്നു. അടുത്തത് ദളം, ദഹനം ചെയ്യുന്നതാണ് ദളം. സകല പാപങ്ങളെയും നശിപ്പിക്കുന്നത് എന്നർത്ഥം. സ്വയം വികസിക്കുക, അതാണ് ദളം എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി ധ്യാനം, മനസ്സുകൊണ്ടുള്ള ആരാധനയാണ് ധ്യാനം. അഷ്ടാംഗയോഗത്തിലെ സമാധിക്ക് തൊട്ടു മുമ്പുള്ള അവസ്ഥ. നിരന്തര സ്മരണ എന്ന് പറയുമ്പോൾ സകളം നിഷ്കളം എന്നിങ്ങനെ രണ്ട് വിധത്തിലുണ്ടത്. ഇവിടെ ധ്യാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിക്കപ്പെടുന്ന വസ്തു. ആരാ ധ്യാതാവ്? ധ്യാനി അഥവാ ധ്യാനിക്കുന്നവനാണ് ധ്യാതാവ്. അടുത്തതോ കവചം. കവചം എന്ന് പറഞ്ഞാൽ സംരക്ഷണം. ശരീരത്തിലെ സർവ അംഗങ്ങളെയും അന്തഃകരണങ്ങളെയും ഉപാസനാമൂർത്തിയുടെ ശക്തി കൊണ്ട് കവചം അണിയിക്കുക. അതോടെ എല്ലാ വിധത്തിലുമുള്ള ആപത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. ഇനി നവാക്ഷരീ മന്ത്രം. ഓം ഐം
ഹ്രീം ക്ലീം ചാമുണ്ടായെ വിച്ചേ നമ. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ന്യാസം. നോക്കൂ, അസ്യ ശ്രീ ന്യാസ മഹാമന്ത്രസ്യ മാർക്കണ്ഡേയ ഋഷി അനുഷ്ഠുപ് ചന്ദ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതീ ദേവത. ഹ്രീം ശ്രീം ക്ലീം ബീജാനി ഇഷ്ടാർത്ഥ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ. ന്യാസം നോക്കൂ, മാർക്കണ്ഡേയ മഹർഷിയാണ് ഋഷി, അനുഷ്ഠുപ്പാണ് ചന്ദസ്, ദേവത മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി. ഇനി ഓം പാദയോ വാരാഹ്യേ നമ, ജംഘയോ ബ്രഹ്മാണ്യേ നമ, ഉർവോ രുദ്രാണ്യേ നമ, നിദംബേ നാരസിംഹേ നമ, നാഭൌ ചാമുണ്ടായേ നമ, ജഠരേ പാർവത്യേ നമ, ഉരസി ശിവദൂത്യേ നമ, വാമഭുജേ മാഹേശ്വര്യേ നമ, ദക്ഷിണഭുജേ വൈഷ്ണവ്യേ നമ, വാമകക്ഷേ കാല്യേ നമ, ദക്ഷിണകക്ഷേ രക്തദണ്ഡികായേ നമ, ഹൃദയേ ശിവായൈ നമ, കണ്ഠേ മാഹേന്ദ്രയൈ നമ, മുഖേ കാർത്യായന്യൈ നമ, ശിരസി വാരാഹ്യൈ നമ, പൃഷ്ഠേ ശതാക്ഷ്യൈ നമ, ഭൂമൌ ശാകംഭര്യൈ നമ, അന്തരീക്ഷേ കൗശിക്യൈ നമ, സർവാംഗേഷു ശ്രീ ചണ്ഡികായൈ നമ. വിന്യസേ മൂർധ്നി കാമാക്ഷി ദുർഗാം ദേവീം ലലാടകേ ഭ്രുവോർമധ്യേ ഭദ്രകാളിയും ചക്ഷുർമധ്യേ മഹേശ്വരി വാരാഹീം നാസികായാം ച കൗമാരീം ഓഷ്ടയോന്യസേ ദന്തേഷു നാരസിംഹീം ച ജിഹ്വായാം ചണ്ഡികാം ന്യസേ ശ്രോത്രദ്വയേ ന്യസേ ഗൗരീം കണ്ഠമധ്യേതു വൈഷ്ണവീം ഹൃദയേ ച മഹാലക്ഷ്മീം സ്തനമധ്യേതു പാർവതി വക്ഷസ്ഥലേ ഭഗവതി ബാഹുമൂലേതു ശാംഭവീ ബാഹുമധ്യേ ഭദ്രകാളി മംഗുലീഷു ച മാലിനി ബ്രഹ്മാണി നാഭിമധ്യേതു കടിമധ്യേതു യക്ഷിണി ജംഘാദ്വയേ തഥാ ഗൗരി ജാരുമധ്യേതു ശാന്തരി ഗുൽഫദ്വയേ ച മാദണ്ഡി വിജയാം പാദയോസ്തഥാ ചാമുണ്ട രോപകൂമേ കൂപേഷു ചർമാദിഷു ച ഭൈരവി രുധിരാദിഷു ചേന്ദ്രാണി പുഷ്ടാംഗീ സർവസന്ധിഷു സർവാംഗേഷു ച വാഗ്ദേവി പൃഷ്ടേ ജ്യേഷ്ഠാ ന്യസേ ക്രമ. നോക്കൂ, ഇവിടെ ഓരോ ശരീരാവയവങ്ങളിലെ ഉപാസനാമൂർത്തിയുടെ ദേവതകളെ പ്രതിഷ്ഠിക്കുകയാണ്. എങ്ങനെയാണ്? പാദങ്ങളിൽ വാരാഹി, കണങ്കാലിൽ ബ്രഹ്മാണി, തുടകളിൽ രുദ്രാണി, നിദംബത്തിൽ നാരസിംഹി, നാഭിയിൽ ചാമുണ്ടി, ജഠരത്തിലെ വയറിലെ പാർവതി, ഉരസി മാറിടത്തിലെ സ്തനങ്ങളിലെ ശിവദൂതി, വാമഭുജം ഇടത്തേ കൈയിലെ മാഹേശ്വരി, ദക്ഷിണഭുജം വലത് കരങ്ങളിലെ രക്തദന്തിക, ഹൃദയത്തിൽ ശിവായ, കണ്ഠത്തിലെ മാഹേന്ദ്രി, മുഖത്ത് കാർത്യായനി, ശിരസില് വാരാഹി, പൃഷ്ഠത്തില് ശതാക്ഷി, നാം നിൽക്കുന്ന ഭൂമിഭാഗത്ത് ശാകംഭരി, അന്തരീക്ഷത്തിലെ കൗശികി, നമ്മളുടെ സർവാംഗസ്വരൂപമായി ചണ്ഡിക, മൂർധാവില് കാമാക്ഷി, ലലാടം നെറ്റിത്തടത്തില് ദുർഗ, ഭ്രൂമധ്യത്തില് ഭദ്രകാളി, ചക്ഷുർമധ്യത്തില് മഹേശ്വരി, നാസികയില് വാരാഹി, ഓഷ്ടത്തില് ചുണ്ടിലെ കൗമാരി, ദന്തങ്ങളിലെ നാരസിംഹി, ജിഹ്വയിലെ ചണ്ഡിക, ശ്രോത്രദ്വയങ്ങളിലെ കാതുകളില് ഗൗരി, കണ്ഠമധ്യത്തില് വൈഷ്ണവി, ഹൃദയത്തില് മഹാലക്ഷ്മി, സ്തനമധ്യത്തില് പാർവതി, വക്ഷസ്ഥലത്തു ഭഗവതി, ബാഹുമൂലത്തില് ശാംഭവി, ബാഹുമധ്യത്തില് ഭദ്രകാളി, അങ്കുലീയത്തിലെ മാലിനി, നാഭിമധ്യത്തില് ബ്രഹ്മാണി, കടിമധ്യത്തില് യക്ഷിണി, ജംഘാദ്വയത്തില് ഗൗരി, ജാനുമധ്യത്തില് ശാംകരി, ഗുൽഫദ്വയങ്ങളിലെ കാലിന്റെ പുറവടികളിലെ മാതംഗി, പാദങ്ങളിലെ വിജയ, രോമകൂപങ്ങളിലെ ചാമുണ്ടി, ചർമ്മങ്ങളിലെ ഭൈരവി, രുധിരം രക്തം ഇന്ദ്രാണി, സർവസന്ധിഷു സർവസന്ധികളിലെ പുഷ്ടാദേവി, സർവാംഗങ്ങളിലെ വാഗ്ദേവി, പൃഷ്ഠത്തില് ജ്യേഷ്ഠ എന്നിങ്ങനെ ശരീരാവയവങ്ങളിലെ ദേവതാ ചൈതന്യത്തെയാണ് സൂചിപ്പിച്ചത്. ഇനി ആവാഹനം. മന്ത്രാക്ഷരമയീം ദേവി മാതൃകാരൂപധാരിണീം നവദുർഗാസ്മികാം സാക്ഷാത് കന്യാമാവാഹയാമ്യഹം. നോക്കൂ, ഇവിടെ നമ്മളുടെ
ദേവിയെ ആവാഹിക്കുകയാണ്. ആവാഹിച്ചു കഴിഞ്ഞാൽ ഉപാസകരുടെ മുന്നിലെ ദേവി പൂജ കൈക്കൊള്ളുവാനായിട്ട് വന്നിരിക്കും. അതാണ് വിശ്വാസം. അത് വിശ്വാസം മാത്രമല്ല, നമ്മളുടെ മനസ്സിന്റെ ഭാവം എത്രത്തോളം സാത്വികമാണോ അതനുസരിച്ച് നമ്മൾക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആ ദർശനം സാധ്യമാവും. ഈ ആവാഹനത്തിനായിട്ട് പ്രത്യേക പൂജാവിധികളും മന്ത്രങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. ഈ കർമ്മങ്ങൾ പൂർണ്ണ സാത്വിക ഭാവത്തില് അനുഷ്ഠിക്കുന്ന സമയം ദേവീശക്തി നമ്മിലെ ഉപാസകരിലെ കുടികൊള്ളാനായിട്ട് ആരംഭിക്കും. ഇനി നാമാലി. ശ്രീദേവി നാമ്നാം അഗസ്ത്യ ഋഷി മഹാവിരൽ ഛന്ദസ് ചിന്താമണി വിശ്വേശ്വരി ദേവത ഐം ബീജം ക്ലീം ശക്തി സൗകീലകം മഹാമായ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗം. ഇവിടെ അഗസ്ത്യമുനിയാണ് ഋഷി. മഹാവിരാട് ഛന്ദസിലെ ചിന്താമണി വിശ്വേശ്വരി ദേവത വരപ്രസാദത്തിനായിട്ടുള്ള മന്ത്രാണ്. ദേവിയുടെ വിവിധ നാമങ്ങള് മന്ത്രങ്ങളായിട്ട് ഉച്ചരിക്കുന്നു. നോക്കൂ. അഷ്ടൗഭുജാംഗി മഹിഷസ്യ മർദ്ദിനി സശംഖചക്രാം ശരശൂലധാരിണി താം ദിവ്യയോഗീം സഹജാതവേദസീം ദുർഗാം സദാശരണമഹം പ്രപദ്യേ. എട്ട് കരങ്ങളിലെ ആയുധവാണിയായിട്ടുള്ള ആ ദേവിയെ നമ്മൾ സ്തുതിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഇത് ധ്യാന ശ്ലോകമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദേവിയുടെ രൂപം നമ്മിലേക്ക് ഹൃദയത്തിലേക്ക് സദാ കുടികൊള്ളാനായിട്ട് മാറും. അപ്പോ ഒന്ന് നോക്കൂ, എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത്? അഷ്ടാഭുജാംഗി മഹിഷസ്യ മർദ്ദിനി, മഹിഷമർദ്ദിനിയാണ്. അഷ്ടഭുജങ്ങളിലെ ശംഖചക്രം ശരശൂലങ്ങള് ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. ദിവ്യയോഗിനിയായിട്ട് സഹജാതവേദസിയായിട്ട് സദാ ശരണം ആർക്കൊക്കെ നൽകണോ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും നൽകിക്കൊണ്ട് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്ന ഭഗവതി, ആ ധ്യാനമാണ് ഇവിടെ കാണുന്നത്. ഇനി നോക്കൂ, ഇതിലെ ആ ധ്യാനത്തില് വരുന്ന രൂപങ്ങള് ആ ദേവതമാരാരൊക്കെയാ നോക്കൂ. ദിവ്യയോഗി മഹായോഗി സിദ്ധയോഗി ഗണേശ്വരി പ്രേതാശി ഡാകിനി കാളി കാളരാത്രി നിശാചരി ശംഖാരീച ഊർധ്വവേതാളി പിശാചി ഭൂതടാമരി ഊർധ്വകേശി വിരൂപാക്ഷി ശുഷ്കാംഖി നരഭോജിനി രാക്ഷസി ഘോരരക്താക്ഷി വിശ്വരൂപി ഭയങ്കരി ചാമുണ്ടി വീരകൗമാരി വാരാഹി മുണ്ടധാരിണി ഭ്രാമരി രുദ്രവേദാളി ഭീഷ്മരി ത്രിപുരാന്തകി ഭൈരവി ധ്വംസിനി ക്രോധി ദുർമുഖി പ്രേതവാഹിനി ഖഡ്വാംഗി ദീർഘലംബോഷ്ടി മാലിനി മന്ത്രയോഗിനി കൗശികി മർദ്ദിനി യക്ഷി രോമജംഘാ പ്രഹാരിണി കാലാഗ്നിർ ബ്രാഹ്മണീ ശത്രി കംകാളി ഭുവനേശ്വരി ഫട്കാരി വീരഭദ്രേശി ധൂമ്രാക്ഷി കലഹപ്രിയ കണ്ടകി നാടകി മാരി യമദൂതീകരാളിനി സഹസ്രാക്ഷി കാമലോല കാകദംഷ്ട്രി ത്വധോമുഖി ധൂർജടി വികടി ഘോരി കപാലി വിഷലംഘിനി ചതുഷ്ടി സമാഖ്യാത യോഗിന്യോ വരസിദ്ധിത നിത്യം സ്മരണ മാത്രേണ സർവപാപക്ഷയോ ഭവേ. നോക്കൂ, നിത്യേനുള്ള നമ്മളുടെ സ്മരണയിലെ ദേവിയുടെ ഈ നാമങ്ങൾ വരികയാണെങ്കിൽ നമ്മളുടെ സകല പാപങ്ങളും ഇല്ലാണ്ടാവും എന്ന് ഫലശ്രുതി. മാധർമ്മേ മധുകൈട ഭഗ്നി മഹിഷ പ്രാണാപഹാരോദ്യമേ കേലാ നിർമ്മിത ധൂമ്രലോചനവതേ ഹേ ചണ്ഡമുണ്ടർദിനി നിശേഷീകൃതരക്തബീജതരുജേ നിത്യേ നിസുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാചുദുരിതം ദുർഗേ നമസ്തേംബികേ. ആദൌ കർമ്മ പ്രസംഗ കലയതി കലുഷം മാതൃദുഃഖൌ സ്ഥിതം മാം വിൺമൂത്രാമേധ്യ മധ്യേ കഥയതി നിതരാം ജാഠരോ ജാതവേദ യദ്യദ്വൈതത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യദേകേന വക്തും ക്ഷന്തവ്യോ മേ വരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ.